ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം പ്രവാചകൻ തന്റെ ജനത്തോട് കരുണ കാണിക്കുന്നതിനായി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരോട് കരുണ കാണിക്കാനും അള്ളാഹുവിൽ വിശ്വസിക്കുവാനും അദ്ദേഹം തന്റെ ജനങ്ങളോട് പറയുമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാൾ പ്രവാചകന്റെ അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞു പ്രവാചകൻ മരണത്തിൽ നിന്ന് നാലു പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കേട്ട് ജൂതന്മാരിൽ ഒരാൾ ഈ അടുത്തു മരിച്ച ഒരാളുടെ ചേതനേറ്റ ശരീരത്തെ പുനർജീവിപ്പിക്കാൻ പറഞ്ഞു സാം എന്ന ആളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആളുകൾ പ്രവാചകനോടൊപ്പം അയാളുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവിടെ നിന്നും അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്തൊരു അത്ഭുതം അയാൾ ആ കല്ലറയിൽ നിന്നും ജീവനോടെ എഴുന്നേറ്റ് വന്നു ഒരിക്കൽ പ്രവാചകൻ തന്റെ അനുയായികളോട് മുപ്പത് ദിവസം നോബ് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു അവർ സമ്മതിക്കുകയും അവർ ഉപവാസം ആരംഭിക്കുകയും ചെയ്തു മുപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചതിന് ശേഷം ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം മരുഭൂമിയിലേക്ക് യാത്രയായി പ്രവാചകനോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു അനുയായികളിൽ പലരും രോഗബാധിതരായിരുന്നു പ്രവാചകൻ അവരെ സുഖപ്പെടുത്തുമെന്ന് അവർ വിശ്വസിച്ചു ഒരു സംഘം ആളുകൾ പ്രവാചകന് എതിരായിരുന്നു പ്രവാചകൻ എവിടെ പോയാലും അവർ കൂടെയുണ്ടാവും അവർ കൂടെ പോയിരുന്നത് അദ്ദേഹത്തെ പരിഹസിക്കാനും അവസരം കിട്ടുമ്പോഴെല്ലാം നിന്ദിക്കാനുമായിരുന്നു മുപ്പത് ദിവസം ഉപവാസ ശേഷം സത്യനിഷേധികൾ പ്രവാചകനോട് ചോദിച്ചു അവർക്ക് ആകാശത്ത് നിന്നും ഭക്ഷണം ലഭിക്കുമായിരുന്നെങ്കിൽ അവരുടെ ഉപവാസം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പാക്കാമായിരുന്നു അവർ ഉപവാസം അവസാനിപ്പിക്കുന്ന ആ ദിവസം എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു ഇത്രയും പേർക്ക് ഭക്ഷണം എത്തിക്കാൻ പ്രവാചകനെ സാധിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു പ്രവാചകൻ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നിട്ട് അല്പം മാറിയിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്തൊരു അത്ഭുതം പ്രവാചകന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു ആകാശത്ത് നിന്ന് ധാരാളം ഭക്ഷണം വന്നു താഴെ ഒരു മേഘവും മുകളിൽ മറ്റൊരു മേഘവും മലക്കുകൾ ചുറ്റും നിന്നുകൊണ്ട് കൊണ്ട് ഭക്ഷണം താഴോട്ട് കൊണ്ടുവന്നു സാവധാനത്തിൽ അത് താഴേക്ക് വന്നു ആ സമയത്ത് പ്രവാചകൻ തന്റെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആഹാരം പ്രവാചകന്റെ തൊട്ടടുത്ത് വന്ന് നിന്നു ഒരു വെളുത്ത തുണി കൊണ്ട് അത് മൂടിയിരുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ പ്രവാചകൻ മെല്ലെ ആ തുണി എടുത്തു മാറ്റി മൂടിയിരുന്ന തുണി മാറ്റിയപ്പോൾ ചുറ്റും കൂടി നിന്ന ആളുകൾ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി ഏഴു വലിയ മീനും ഏഴ് അപ്പവും വിനാഗിരിയും ഉപ്പും തേനും മറ്റ് പഴങ്ങളും ഉണ്ടായിരുന്നു അതിന് കൊതിപ്പിക്കുന്ന വണം ഉണ്ടായിരുന്നു അവർ ഇതിനു മുൻപ് ഇതുപോലെ ഒരു മണം അനുഭവിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈസാ നബി അവിശ്വാസികളോട് അതിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു താങ്കൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ എന്ന് അവർ പ്രവാചകനോട് പറഞ്ഞു ഇത് ആവശ്യപ്പെട്ടത് നിങ്ങളാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇത് കഴിക്കണം പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടു പക്ഷേ സത്യനിഷേധികൾ അത് നിരസിച്ചു അപ്പോൾ പ്രവാചകൻ ദരിദ്രരും രോഗികളും അന്തരും അംഗവൈകല്യമുള്ളവരുമായ ആളുകളോട് അതിൽ നിന്ന് കഴിക്കാൻ ആവശ്യപ്പെട്ടു അവർ ആയിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും അത് കഴിച്ചു അപ്പോൾ മറ്റൊരു അത്ഭുതം സംഭവിച്ചു അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച എല്ലാ രോഗികളെയും അള്ളാഹു സുഖപ്പെടുത്തി വികലാങ്കരെയും അന്തന്മാരെയും മറ്റുള്ളവരെയും സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതം തന്നെയായിരുന്നു സത്യനിഷേധികളെ ആദ്യം ക്ഷണിച്ചിട്ടും അവർ അത് കഴിക്കാൻ വിസമ്മതിച്ചതിൽ അവർ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടായിരുന്നു ഈ സദ്യയുടെ വാർത്ത അതിവേഗം പരന്നു ആ വാർത്ത നഗരത്തിലും എത്തി ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവ്യ സദ്യക്ക് സാക്ഷ്യം വഹിക്കാൻ അങ്ങോട്ട് യാത്രയായി വിരുന്നിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലായിരുന്നു പ്രവാചകൻ എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ വ്യക്തിയും വയറു നിറയെ ഭക്ഷണം കഴിച്ചു ഓരോ ദിവസവും ഏഴായിരത്തോളം ആളുകൾ ഭക്ഷിച്ചതായി പറയപ്പെടുന്നു നാൽപ്പത് ദിവസത്തിനു ശേഷം ദരിദ്രർക്ക് മാത്രം ഭക്ഷണം നൽകിയാൽ മതിയെന്നും ധനികർക്ക് എന്നും അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടു പ്രവാചകൻ ജനങ്ങളോട് സത്യസന്ധരായിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുകയും ധനികരായ ആളുകൾ വിരുന്നുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ ദരിദ്രരോട് ഭക്ഷണം നാളത്തേക്ക് കരുതി വെക്കണമെന്ന ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ജനങ്ങൾ പ്രവാചകൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ധനികർ പാവപ്പെട്ടവനായി അഭിനയിച്ച് ഭക്ഷണം കഴിച്ചു പ്രവാചകന്റെ കൽപ്പന അനുസരിക്കാതെ ദരിദ്രരും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു അതിന്റെ ഫലമായി ഭക്ഷണം എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ ഉയർത്തപ്പെട്ടു ആളുകൾ ഈ അത്ഭുതത്തെക്കുറിച്ച് ദിവസങ്ങളോളം സംസാരിച്ചു ഒരു രാത്രിയിൽ മഹത്തായ രണ്ട് പ്രവാചകന്മാരായ യഹിയ അലൈഹ്സലാമും സക്രിയ അലൈഹി സലാമും ഭരണാധികാരികളാൽ കൊല്ലപ്പെട്ടു ആ രാത്രിയിൽ ഈസാ നബിയുടെ മേൽ ഒരു അശരീരി ഉണ്ടായി ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി പ്രബോധനം നടത്താൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചു അദ്ദേഹം പോലെ നിലവിലുള്ള ഭക്തന്മാരെയും നിയമത്തെയും തള്ളിപ്പറയുകയും മൂസ നബി അലൈഹിസ്സലാമിൻ്റെ നിയമത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രവാചകൻ തൻ്റെ ജനത്തെ ശ്രേഷ്ഠമായ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലളിത ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പുരോഹിതന്മാരെ ശല്യപ്പെടുത്തിയിരുന്നു പ്രവാചകന്റെ ഓരോ വാക്കും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഭീഷണിയായിരുന്നു ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെ തരം താഴ്ത്താനും അദ്ദേഹത്തിന്റെ വാക്കുകൾ മോസാ നബിയുടെ നിയമത്തിന് എതിരാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവർ തീരുമാനിച്ചു അതിനുവേണ്ടി വ്യഭിചാരാരോപണം നടത്തിയ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അവർ ഈസാ നബി അലൈഹി സ്ലാമിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിച്ചു ഈ അവർ ഈസാ നബി അലൈഹിസ്ലാമിന്റെ മുൻപിൽ ആ സ്ത്രീയെ കൊണ്ടുവന്നു വ്യഭിചാരിയെ കല്ലെറിയാൻ നിയമം നിർദ്ദേശിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അതെ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ ഈ സ്ത്രീ ഒരു വ്യഭിചാരിയാണ് ഒരു പുരോഹിതൻ പറഞ്ഞു അദ്ദേഹം പുരോഹിതന്മാരെയും ജനത്തെയും നോക്കി അന്നത്തിനു വേണ്ടി തെറ്റ് ചെയ്ത ഈ പാപികളാണ് അവരെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു ആ ദിവസം വ്യഭിചാര കുറ്റത്തിന് അദ്ദേഹം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അദ്ദേഹം ജനങ്ങളുടെ നേരെ പുഞ്ചിരിയോടെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്നാൽ ചുറ്റും നിന്ന ആളുകൾ ഒന്നും മിണ്ടുന്നില്ല ആരും അവളെ കല്ലെറിയാൻ ധൈര്യപ്പെട്ടില്ല